അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തുടർന്ന് ചിന്തിപ്പാനായി ദൈവമേ സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചകളിൽ വിശേഷിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കഥാപിനുഭത്തിൻ്റെ കൂടെ വളരെ അനുഗ്രഹീതമാകുന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം ലഭിപ്പാൻ ദൈവം നമ്മോട് കരുണ ചെയ്തു. ആ കഥാപിനുഭത്തിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തന്നിൽ കൂടെ ദൈവം നമ്മോട് സംസാരിച്ച വചനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹപ്രദമായിട്ട് തീരേണ്ടതിന് വളരെ താഴ്മയോടെ വിനയത്തോടെ വീണ്ടും ആ വചനങ്ങളെ നമ്മൾ ധ്യാനിക്കുകയും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടും താഴ്മയോടും കൂടെ നമുക്കായിരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രി സമയം തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായം അതിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ച വിഷയങ്ങൾ ഞാൻ പറയുവാൻ നേരമില്ല. എങ്കിലും 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ദൈവസഭയ്ക്കെതിരെ പിശാചിന് ഉപയോഗിക്കുന്ന 3 ആയുധങ്ങൾ, ആ 3 ആയുധങ്ങളും എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. 1, സഭയ്ക്കെതിരെയുള്ളതാകുന്ന ശാരീരികമാകുന്ന ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ. 2, അകത്തു നിന്നുള്ളതാകുന്ന ശത്രുവിൻ്റെ ഒരു വലിയ തന്ത്രം, ഹിപ്പോക്രസി അല്ലെങ്കിൽ കാപട്യം, കപടത. അനന്യാസിലും സഫീരയിലൂടെ ആ കാര്യം ചെയ്യുവാനായി പിശാച് പരിശ്രമിച്ചു, പക്ഷെങ്കിൽ അത് പരാജയപ്പെട്ടു. 3 നമ്മൾ കണ്ട വളരെ തന്ത്രപൂർവമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു തന്ത്രം ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ്. ഏതിനു വേണ്ടി കർത്താവ് വിളിച്ചോ അതിൽ നിന്നും അവരുടെ ഫോക്കസ് വ്യതിചലിപ്പിച്ചിട്ട് മേശകളിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരുടെ കോളിംഗ് വിട്ടിട്ട് മറ്റൊന്ന് ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുവാൻ പിശാചൊരുക്കുന്നതാകുന്ന തന്ത്രത്തെക്കുറിച്ച് 6 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അത് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് അക്ഷരീകമായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നുകയുണ്ടായി. ഞാനതിലേക്കൊന്നും പോകുവാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അത്രയും പറഞ്ഞ് ഞാൻ അത് വിടുകയാണ്. മുൻപോട്ട് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 6 അധ്യായം നമ്മൾ തുടർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ളതാകുന്ന ഏകദേശം 6 കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് ലാസ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് പറഞ്ഞു പോവുകയുണ്ടായി. ലോകത്തിലെല്ലായിടത്തും സുവിശേഷം എത്തുന്നതിനുള്ളതാകുന്ന ഒരു ഫൗണ്ടേഷൻ, ഒരടിസ്ഥാനം എന്ന നിലയിലാണ് അടുത്ത 6 നമുക്ക് കാണാൻ തോന്നാൻ കഴിയുന്നത്. 6 അവസാനം അതിൻ്റെ 8 മുതലുള്ള വാക്യം തുടങ്ങി 7 കൂടെ ചേർത്ത് സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വ മരണം പൗലോസിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്തെഫാനോസിൻ്റെ ശുശ്രൂഷ ലോക സുവിശേഷീകരണത്തിനായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പായിരുന്നു എന്ന് പറയുവാൻ തോന്നാൻ കഴിയും. 2 8 വരുമ്പോൾ സ്തെഫാനോസിനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട 6 ആരംഭ ഭാഗങ്ങളിൽ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 7 ഒരുവനായിരിക്കുന്ന ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ വായിക്കും. ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് ദൈവവചനം ഷെയർ ചെയ്യുന്നത് നമ്മൾ വായിക്കും. അങ്ങനെ യഹൂദ ശമരിയ ആ 2 തമ്മിലുള്ള ആ വലിയ കൾച്ചറൽ ആൻഡ് സെറമോണിയൽ ബാരിയർ വാസ് ബ്രോക്കൺ ബൈ ദ ഗോസ്പൽ. അതായത് സുവിശേഷത്താൽ ആ വലിയ ജാതി വ്യവസ്ഥയുടെ ആ വലിയ മതിൽ ഇടിയപ്പെടുന്നത് നമ്മൾ കാണും. പ്രത്യേകിച്ച് ശമര്യരുടെ മേൽ തീയിറക്കാനായിട്ട് ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വെച്ച്, യേശുവിൻ്റെ സന്നിധാനത്തിൽ വെച്ച്, അല്ലെങ്കിൽ യേശുവിനോടൊപ്പമായിരുന്നപ്പോൾ പറഞ്ഞവരാകുന്ന യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും നമ്മൾ ആ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ യാക്കോബിനെയും നമുക്ക് കാണാൻ തന്നെ കഴിയുന്നുണ്ട്. യോഹന്നാനെ കുറിച്ചും പത്രോസിനെ കുറിച്ചും നമ്മളവിടെ കാണുന്നു. ശമര്യയിൽ അവിടെ
അവരുടെ മേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു പോകുന്ന വിഷയം നമ്മൾ അവിടെ കാണുന്നു. തുടർന്ന് ഫിലിപ്പോസ് മുഖാന്തരമാണ് ആദ്യത്തെ ഒരു ആഫ്രിക്കൻ കൺവേർട്ട് സുവിശേഷത്തിലേക്ക് ആഫ്രിക്കയിലുള്ളതാകുന്ന ഒരു രാജ്ഞിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീഷ്യലായിരിക്കുന്ന ഷണ്ണൻ മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതും അതായത് തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ നമ്മൾ വായിക്കുന്നു. ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ വായിക്കും. ഒൻപതാം അധ്യായത്തിൽ പ്രധാനമായിട്ടതാണ് നമുക്കറിയാം. പ്രധാനമായിട്ട് ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് പിന്നീട് വിശേഷിക്കപ്പെട്ടവനാകുന്ന ശൗൽ, പിന്നീട് പൗലോസ് അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന ശൗലിനെ കുറിച്ചാണ് ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലോക സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ, ലോകത്തെല്ലായിടത്തും സുവിശേഷം എത്തുന്നതിനോടുള്ള ബന്ധത്തിൽ അടുത്ത ചുവടുവയ്പ്പിനെ കുറിച്ചാണ് ലൂക്കോസ് ഒൻപതാം അധ്യായത്തിൽ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം തികച്ചും ജാതീയനാകുന്ന ഒരുവന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ വിശേഷിച്ച് കാത്തിരുന്ന 120 പേരുടെ മേൽ എപ്രകാരം പരിശുദ്ധാത്മാവ് വന്നോ അതുപോലെ തന്നെ അതേ നിലയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയും പത്രോസിൻ്റെ ആ മുൻവിധിയോടുകൂടെ പത്രോസ് അവിടെ ചെന്നെങ്കിലും പത്രോസിന് രണ്ട് പ്രാവശ്യം ദർശനം കാണിച്ചാണ് അങ്ങോട്ട് അയച്ചത്, എങ്കിലും മുൻവിധി ഉണ്ടായിരുന്നു. അത് മാറത്തക്ക നിലയിൽ ആദിയിൽ നമുക്ക് ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് ഇവർക്ക് സ്നാനം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനം കൊടുക്കുന്നതിനെ കുറിച്ച് 11-ാമത്തെ അധ്യായത്തിലേക്കും തുടർന്ന് അതിൻ്റെ വിശദീകരണത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് ആ അടുത്ത അധ്യായത്തിൽ പത്രോസിൽ കൂടെ ദൈവം ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചും 12-ാമത്തെ അധ്യായം വരെ പറഞ്ഞിട്ട് 13-14 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സുവിശേഷീകരണ യാത്ര, അതായത് ആ പലസ്തീൻ്റെ ബൗണ്ടറിയെല്ലാം വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉള്ളതാകുന്ന സുവിശേഷീകരണ യാത്ര, മിഷണറി യാത്രയാണ് നമ്മൾ അടുത്ത 13-14 അധ്യായങ്ങളിൽ വായിക്കുന്നത്. ആകട്ടെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രാരംഭമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു 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 മൊത്തമായ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ അടുത്ത 6 അധ്യായങ്ങൾ ഈ കാര്യമാണ് വിശദീകരിക്കുന്നത്. ലൂക്കോസ് അതാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ 6 അധ്യായങ്ങളിൽ കൂടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. അതിൻ്റെ ശേഷമാണ് മിഷണറി യാത്രകളെക്കുറിച്ചും മറ്റ് അനേക രാജ്യങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരുന്നതിനെ കുറിച്ചും ലൂക്കോസ് പറയുന്നത്. നമ്മൾ മടങ്ങി ഈ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ളതാകുന്ന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. കഴിയുമെങ്കിൽ 7-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളിലൂടെ ചിന്തിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഞാൻ വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ആ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതാകും എന്ന ചിന്തയിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. സന്ദർഭവശാൽ ചില വാക്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം. എന്നാൽ സമയം ലാഭിക്കുന്നതിന് വേണ്ടി പാസേജ് മുഴുവൻ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ സ്തെഫാനോസിനെ ആ പ്രത്യേക മേശമേൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തു എങ്കിലും ആ ശുശ്രൂഷയിൽ ഏതിനു വേണ്ടി വിളിച്ചു, ആ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ആ പരിമിതികൾ അതിന് ദൈവം വ്യത്യാസം വരുത്തിയിട്ട് അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം എന്ത് ശുശ്രൂഷ ചെയ്തോ അതേ ശുശ്രൂഷയിലേക്ക് സ്തെഫാനോസും വരികയും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനാകുന്ന സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. സ്തെഫാനോസിനെ കുറിച്ച് പൊതുവെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ദ മാൻ ഓഫ് ഫുൾനെസ്. സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് തന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. കാരണം ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുവാനുള്ള യോഗ്യതയായിട്ട്
അവരെ പ്രത്യേകമായി അവരുടെ യോഗ്യതയായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ക്രൈറ്റീരിയൻ, ഒരു മാനദണ്ഡമായിട്ട് പരിശുദ്ധാത്മാവ് ജ്ഞാനവും നിറഞ്ഞ ഏഴ് പുരുഷന്മാരെ തെരഞ്ഞെടുത്തുകൊള്ളു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു സ്തെഫാനോസ്. അപ്പോൾ ജ്ഞാനം, പരിശുദ്ധാത്മാവ്, ഇവിടെ നമ്മൾ വായിക്കുന്നു ദൈവകൃപ, ദൈവത്തിൻ്റെ ശക്തി, ഇതെല്ലാം നിറഞ്ഞവനാകട്ടെ, എ മാൻ ഓഫ് പ്ലെന്റി. ഈ മനുഷ്യനാണ് തന്റെ ശുശ്രൂഷ, തന് യേശുവിന്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും തന്റെ ശുശ്രൂഷയിൽ ദൈവം തന്നിൽ കൂടെ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്തു എങ്കിലും ഇതൊന്നും തന്നെ സ്തെഫാനോസിനെതിരെ വന്ന അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുവാൻ ആഗ്രഹിച്ചവർക്ക് ഒരു കൺവിൻസിങ് പ്രൂഫ്സ് ആയിട്ട് അത് അവർ അംഗീകരിച്ചില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അടയാളോ അത്ഭുതം ഒക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അനുസരിക്കും. അങ്ങനൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. യേശു കർത്താവിന്റെ കാലഘട്ടത്തിലും അത് തന്നെയാണ്. എന്തിനേറെ യേശു കർത്താവ് ചെയ്തതുപോലെ അത്ഭുതങ്ങൾ ആരും ചെയ്തിട്ടില്ലല്ലോ. മരിച്ച് 4 ദിവസമായി ലാസറിനെ ഉയർപ്പിച്ചപ്പോഴേ അവരെല്ലാം കൂടെ പറഞ്ഞു എന്തുവാ, കർത്താവിനെയും കൊല്ലണം, പിന്നെ ആരെയും കൊല്ലണം എന്നറിയോ, ലാസറിനെയും കൊല്ലണം. നോക്കി അവരുടെ റെസ്പോൺസ് അതാ. അപ്പോഴേ വാസ്തവത്തിൽ സ്തെഫാനോസ് ചെയ്തതാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസിന്റെ സുവിശേഷ പ്രസംഗവും ഇതൊന്നും തന്നെ തന്നെ എതിർക്കുന്നവരോടുള്ള ബന്ധത്തിൽ അതൊന്നും അവർക്ക് ബോധ്യം വരുത്തുന്ന കാര്യങ്ങളല്ലായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തതാകുന്ന കാര്യം നമ്മൾ താഴോട്ട് വായിക്കുന്നു. ലിബർത്തീന എന്ന് പേരുള്ള ഫ്രീഡ് മാൻ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സ്ലേവ്സ് ആയിരുന്ന അല്ലെങ്കിൽ അടിമകളായിരുന്ന ഈ ദേശങ്ങളിലുള്ള, താഴോട്ട് പറഞ്ഞിരിക്കുന്ന ആ ദേശങ്ങളിലുള്ള ചില യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ളവരുടെ ഒരു സിനഗോഗ്, ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളിക്കാര് സ്തെഫാനോസിനോട് തർക്കിച്ചു. എങ്കിലും സ്തെഫാനോസിന്റെ ജ്ഞാനത്തോടും, 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തെഫാനോസ് സംസാരിച്ചതാകുന്ന ജ്ഞാനത്തോടും തന്റെ ശക്തിയോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് ലൂക്കോസ് തന്റെ സുവിശേഷത്തില് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പ്രത്യേക കൃപാദാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നന്നായിരിക്കും. ലൂക്കോസ് 21:15 നോക്കുക, നിങ്ങളുടെ എതിരാളികൾക്കൊന്നും എതിർത്തു പറവാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. 12-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 12:12 ഇതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എടുത്ത് വായിക്കണ്ട, അവിടെയും ആ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്തെഫാനോസിന്റെ ജ്ഞാനത്തിനും തന്റെ ശക്തിക്കും ആധാരമായിരിക്കുന്നത് കർത്താവിന്റെ പ്രത്യേകമാകുന്ന വാഗ്ദാനമാണ്. അപ്പോൾ സ്തെഫാനോസ് പറഞ്ഞതാകുന്ന വാക്കുകൾക്ക് മറുപടി പറയുവാൻ അവർക്ക് കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് തിയോളജിക്കലി ദൈവവചനപ്രകാരം ഒരു കാര്യം ഒരാൾ പറയുന്നത് സത്യമായിരിക്കുമ്പം അതിനെ മറുത്തു പറയാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ അടുത്ത പണി എന്താ ചെയ്യുന്നതെന്നറിയോ? അടുത്ത പണി എന്നുള്ളത് ചെറുവാരി അറിയുക എന്ന് പറയാം, മഡ് സ്ലിംഗിങ് എന്ന് പറയും. അതാണ് നമ്മൾ അടുത്തതായിട്ട് വായിക്കുന്നത്. അപ്പോൾ ദൈവവചനപ്രകാരം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 100% ട്രൂ ആണ്. അതിനോട് എതിർക്കാൻ കഴിയുന്നില്ല. കാരണം എതിർക്കാൻ കഴിയാത്ത നിലയിലായി കാര്യം പറയുന്നത്. ഇത് അന്ന് മുതൽ ഇന്ന് വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരെ കുറിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ച് പറയും.
ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. സ്തെഫാനോസിനെതിരെയും ദൈവവചന പ്രകാരം താൻ പറഞ്ഞതിനെ മറുത്തു പറയാൻ കഴിയാതെ ഇരുന്നപ്പോൾ ചില കള്ളസാക്ഷികളെ അവനെതിരായിട്ട് അവരെഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നു. അടുത്തതായിട്ട് ആ കാര്യമാണ് വായിക്കുന്നത്. അതിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് എന്താണ് സ്തെഫാനോസിനെതിരെ അവർ പറഞ്ഞത് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ സ്തെഫാനോസിന്റെ ദൈവവചന ശുശ്രൂഷയോട് എതിർത്തു നിൽപ്പാൻ കഴിയാതിരുന്നപ്പോൾ ചില കള്ളസാക്ഷികളെ അവര് ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിങ്ങനെയാണ്, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ശ്രദ്ധിക്കണേ, ഇത് തന്നെയാണ് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ദൈവദൂഷണം പറഞ്ഞു. അപ്പോൾ അതേ ആരോപണമാണ് സ്തെഫാനോസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഈ ആരോപണം സത്യമല്ലെന്ന് നമുക്കറിയാം. എന്നാല് തുടർന്ന് സ്തെഫാനോസിനെ അറസ്റ്റ് ചെയ്ത് ആ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടു നിർത്തി കഴിയുമ്പോൾ അവനെതിരെയുള്ളതാകുന്ന ആരോപണത്തിന്റെ വിശദീകരണം ആ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, അവനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായ പ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസറേനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. നോക്കുക, ഈ വേദഭാഗത്ത് സ്തെഫാനോസിനെതിരെ ഉള്ളതാകുന്ന ആരോപണങ്ങളുടെ ആ ഗൗരവം നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള അക്യൂസേഷൻസ്, വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്തെഫാനോസിനെതിരെ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്, നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് സ്തെഫാനോസിനെതിരെ പറയുന്നത്. ഒന്ന്, ഈ വിശുദ്ധ സ്ഥലം, ഈ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവാലയം, ടെമ്പിൾ, ദൈവാലയത്തിനെതിരെ സ്തെഫാനോസ് സംസാരിച്ചു. രണ്ട്, മോശയുടെ ന്യായ പ്രമാണത്തിനെതിരെ സ്തെഫാനോസ് സംസാരിച്ചു. അപ്പോൾ ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് യഹൂദന്മാർ തിരിച്ചറിയുന്ന വിശുദ്ധമാകുന്ന സ്ഥലം. അപ്പൊ ദൈവാലയത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റു വാക്കി പറഞ്ഞാൽ, ദൈവദൂഷണം പറയുക. ദൈവദൂഷണം പറയുന്നവന് എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് യഹൂദന്റെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുക്കേണ്ടി? എന്തോ ചെയ്യണം? അവനെ കൊന്നുകളയണം, അല്ലെ കല്ലറിഞ്ഞു കൊല്ലണം. അപ്പോൾ സ്തെഫാനോസിനെതിരെ അവര് വരുത്തുന്ന ആരോപണങ്ങൾ, ഒന്ന്, ദൈവാലയത്തിന് വിരോധമായിട്ട് സ്തെഫാനോസ് സംസാരിച്ചു. ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇറങ്ങി വസിക്കുന്നതെന്ന് യഹൂദന്മാര് കരുതുന്ന അവരുടെ വളരെ പ്രാധാന്യമുള്ള ഒരു ദൈവീക സ്ഥാപനത്തിനെതിരെ, ഒരു ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ സ്തെഫാനോസ് സംസാരിക്കുന്നു. ദൈവദൂഷണം. രണ്ട്, മോശയുടെ ന്യായ പ്രമാണത്തിനെതിരെ ആര് സംസാരിച്ചു? സ്തെഫാനോസ് സംസാരിച്ചു. ഇതും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാരോപണം. കാരണം ദൈവം തന്റെ തിരുഹിതം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. അപ്പോൾ
വിശുദ്ധ സ്ഥലത്തിനെതിരായിട്ടും വിശുദ്ധ തിരുവെഴുത്തിനെതിരായിട്ടും ആര് സംസാരിക്കുന്നു? സ്തെഫാനോസ് സംസാരിക്കുന്നു. ഈ രണ്ട് ആരോപണങ്ങൾ, ഒറ്റ ആരോപണം മതി, ആ ഒരു അക്യൂസേഷൻ തന്നെ മരണശിക്ഷയ്ക്ക് ഒരു വ്യക്തിയെ യോഗ്യനാക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് ആരോപണങ്ങൾ ഒന്നിച്ച് സ്തെഫാനോസിനെതിരെ അവർ കൊണ്ടുവരികയും അപ്പൊ അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായും ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. നോക്കി, അപ്പോൾ ആദ്യം ദൈവവചന പ്രകാരം സ്തെഫാനോസിനോട് തർക്കിച്ചു നോക്കി, ഇവൻ പറയുന്നതൊന്ന് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ പറ്റുന്നില്ല. കാരണം എന്തുവാ, സ്തെഫാനോസ് പറയുന്നത് ചാപ്റ്റർ ആൻഡ് വേർഡ്സ് കോട്ട് ചെയ്താ പറയുന്നു. സ്തെഫാനോസ് പറയുന്നതിനെല്ലാം തിരുവചന അടിസ്ഥാനമാണ്. ആ തിരുവചന അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യത്തോട് എതിർത്ത് നിൽക്കാൻ അവർ കഴിയുന്നില്ല. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ മറ്റു മാർഗം ഉപയോഗിക്കാം. യേശു കർത്താവിനെതിരെ ഉപയോഗിച്ച അതേ മാർഗം തന്നെ സ്തെഫാനോസിനെതിരെയും ഉപയോഗിക്കുന്നു. വിശുദ്ധ സ്ഥലത്തിനെതിരെയും അതുപോലെ മോശയുടെ ന്യായപ്രമാണത്തിനെതിരെയും ഇവൻ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. പിന്നെ എന്താണ് അതിന്റെ വിശദീകരണം അവർ കൊടുക്കുന്നത്? പതിനാലാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ആ നസ്രയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോൾ സ്തെഫാനോസിനെതിരെ ഉള്ളതാകുന്ന കുറ്റാരോപണം ഇതാണ്, നസ്രയനാകുന്ന യേശു എന്ന് പറഞ്ഞു, അത് തന്നെ ഇവനും എന്ത് ചെയ്തു പറയുക. ശ്രദ്ധിക്കണേ, സ്തെഫാനോസിനെതിരെ പറയുന്ന ആരോപണങ്ങൾ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞു, നസറേനാകുന്ന യേശു എന്ന പറഞ്ഞു, ആ പറഞ്ഞതിനെ ഇവൻ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ, കർത്താവ് പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് ആവശ്യം. യേശു കർത്താവ് എന്താ പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞതാകുന്ന കാര്യങ്ങൾ എന്തെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലുമുണ്ട്. ആ രണ്ട് ഭാഗങ്ങളും നമ്മൾ എടുത്തൊന്ന് വായിക്കണം, എങ്കിലേ നമ്മൾ ഈ പഠിക്കുന്ന വിഷയം നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 14:58. ഞാൻ കൈപ്പണിയായി മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് പണിയും എന്നിട്ട് 3 ദിവസം കൊണ്ട് വേറൊന്ന് പണിയാൻ പോയി. ഇനി അതിന്റെ 15-ാം അധ്യായം 29-ാം വാക്യം മർക്കോസിന്റെ സുവിശേഷം തന്നെ 15:29. നോക്കുക, അപ്പോ ക്രൂശിന്മേൽ കർത്താവ് കിടക്കുമ്പോഴും കടന്നു പോകുന്നവർ പറഞ്ഞ കാര്യം എന്തുവാ, ഹാഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ. അപ്പൊ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ടും വളരെ എല്ലായിടത്തും ഈ കാര്യം വരുന്നു. യേശു എന്നെ പറഞ്ഞു, മന്ദിരം പൊളിച്ചയച്ച് 3 ദിവസം കൊണ്ട് ഞാൻ വേറെ ഒന്ന് പണിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അതിന്റെ വിശദീകരണം തരുന്നത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം 21-ാം വാക്യം. അപ്പൊ ദൈവാലയത്തെ കുറിച്ച് അവർ പറയുക, ഈ മന്ദിരം 46 വർഷം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പണിതിരിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്ന അന്നേരം ഇത് ഹെരോദാവ് പണിത് കൊടുക്കുന്നതാണ്. അന്നേരവും പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല, പണിതുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ തന്നെ 46 വർഷമായി പണിതുകൊണ്ടിരിക്കുക. നീ അത് 3 നാൾ കൊണ്ട് പണിയുമോ? അടുത്ത വാക്യം, യോഹന്നാൻ പറയുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം പിന്നീട് എഴുതുന്ന, അപ്പോൾ അതിന്റെ വിശദീകരണം ആദ്യം തന്നെ കൊടുക്കുക. അവൻ പറഞ്ഞത്, യേശു പറഞ്ഞത്, യേശു ക്രിസ്തു പറഞ്ഞത്, യോഹന്നാൻ താൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവോ തന്റെ ശരീരമാകുന്ന
മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ ശരീരത്തെ കുറിച്ചും മാത്രമല്ല അതിന്റെ പരിണിത ഫലമായിട്ട് ഭൂമിയിൽ ഉടലെടുക്കുവാൻ പോകുന്ന ദൈവസഭ എന്ന മന്ദിരത്തെ കുറിച്ചും കൂടെ ആ യേശു പറഞ്ഞു. അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ സമയം ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം വിശദമാക്കാം. അപ്പൊ കർത്താവ് പറഞ്ഞത് ഇത്രയും, ഈ മന്ദിരമല്ല ഇനി എന്നിൽ കൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്ന കാലം വന്നിരിക്കുന്നു. ഈ മന്ദിരം ഒബ്സലീറ്റ് ആയി, ഇതിനിനിയും വിലയില്ല. ഇതാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ കല്ലും മണ്ണും ഉപയോഗിച്ച് പണിത ദൈവിക സാന്നിധ്യമുണ്ടെന്ന് അവർ കരുതിപ്പോന്ന ദൈവത്തെ മീറ്റ് ചെയ്യുവാനായിട്ട് യഹൂദൻ, ഓരോ യഹൂദനും കടന്നു വരുന്ന ആ ദൈവാലയം, ആ എഡിഫിസ്, ആ പണിയപ്പെട്ട ബിൽഡിംഗ് മാറി പിന്നെ ഞാനായിരുന്നു ഈ മന്ദിരം, എന്നിൽ കൂടെ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാര്യം യേശു പറഞ്ഞത്. അപ്പോ ഇതേ കാര്യം തന്നെ ആയിരിക്കാം, ഇതുപോലെ തന്നെ ആര് പറഞ്ഞു കാണും? സ്തെഫാനോസ് പറഞ്ഞു കാണും. അപ്പൊ അതുകൊണ്ടാണ് സ്തെഫാനോസിനെതിരെ ആരോപണം കൊണ്ടുവരുമ്പോൾ നസ്രയനാകുന്ന യേശു പറയുന്ന ആ കാര്യം ഇവൻ പറഞ്ഞെന്നാണ് സ്തെഫാനോസിനെതിരെയുള്ള ആരോപണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ എന്നോ അടയാളം ചെയ്താലും അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവ് പറയുന്നത് പോലെ പറഞ്ഞാൽ എല്ലാവരുടെ അംഗീകാരം ഒന്നും കിട്ടിയത് കേട്ടോ. കർത്താവ് പറയുന്നത് പോലെ പറഞ്ഞാൽ അംഗീകരിക്കാൻ വളരെ ചുരുക്കം വരെ കാണത്തുള്ളൂ. നമ്മൾ മറന്നുപോകല്ലേ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സഭാനോസ് പറഞ്ഞു. അടയാളവും ചെയ്തു, അത്ഭുതവും ചെയ്തു, ഇതെല്ലാം ചെയ്തെങ്കിലും സ്തെഫാനോസിനെ അംഗീകരിപ്പാൻ അവരൊരുക്ക്. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ദൈവാലയത്തെക്കാളും വലിയവൻ ഇവിടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:6. ഈ വാക്കുകളൊക്കെ യഹൂദന്റെ ചെവിയിൽ ചെല്ലുമ്പോൾ അവൻ ഭയങ്കര രോഷം വരും. കർത്താവ് പറയുന്ന വാക്കുകൾ 12:6 എടുത്ത് വായിക്കണ്ട. ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. 2, അപ്പോൾ മന്ദിരത്തെ കുറിച്ചുള്ള ആരോപണം. 2, മോശ കൽപ്പിച്ചു തന്ന മര്യാദകളെ നസറേനാകുന്ന യേശു മാറ്റും. ഇതും കർത്താവിനെ കുറിച്ചുള്ള ആരോപണമായിരുന്നു. കാരണം വിശേഷിച്ച് ശബത്ത് ദിവസം കർത്താവ് വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കുമോ എന്ന് ഒരു നോക്കിക്കൊണ്ടിരുന്നു. സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ ആ പള്ളിയുടെ അധിപം എന്ന് പറയുന്ന ഒരു കാര്യം ഇതാ, വേറെ 6 ദിവസം ഉണ്ടല്ലോ, അന്ന് വന്ന് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചുകൂടെ, ശബത്തിൽ തന്നെ ഇത് വേണം. കാരണം ശബത്ത് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുക അവർക്ക്. അപ്പോൾ യേശു കർത്താവ് പറയുന്നതാകുന്ന ഒരു മറുപടി ഇതാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയിട്ടല്ല. മാൻ ഈസ് നോട്ട് മെയ്ഡ് ഫോർ ശബത്ത്, ബട്ട് ശബത്ത് ഈസ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടിയിട്ടാണ് ശബത്ത് എന്ന് പറഞ്ഞു. ഇതവരെ ചൊടിപ്പിച്ചു. മോശയുടെ പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്ന ശബത്താചരണം. യേശു കർത്താവ് പറയുകയാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ശബത്ത്. പക്ഷെങ്കിൽ കർത്താവ് ഒരിക്കലും ന്യായപ്രമാണത്തെ ലംഘിക്കുകയല്ലാതെ, നേരെ മറിച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ ഈ ന്യായശാസ്ത്രികൾ വ്യാഖ്യാനിക്കുന്നതിനെ, ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെയാണ് കർത്താവ് എപ്പോഴും എതിർത്തത്. ശ്രദ്ധിക്കണേ, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ കർത്താവ് എപ്പോഴും എതിർത്തു. നേരെ മറിച്ച് മത്തായിയുടെ സുവിശേഷം 5:17 വരുമ്പോൾ, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല അതിനെ
നിവർത്തിപ്പാൻ അത്രേ വന്നത്. യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന യാഗങ്ങളും പൗരോഹിത്യവും ഇതെല്ലാം എന്നിൽ നിവർത്തിക്കപ്പെട്ടു. ഈ അവകാശവാദമാണ് കർത്താവ് എടുത്തത്. തലമുറകളായിട്ട് ആചരിച്ചു വന്ന സകലോ അതിന്റെ ഫുൾഫിൽമെന്റ്, അതിന്റെ നിവർത്തി എന്നിലാണെന്ന് പറഞ്ഞു. യേശു തൊട്ട് ഒരു പുതിയ അധ്യായം തുടങ്ങുകയും അതുവരെ ഉണ്ടായിരുന്ന അക്ഷരീകമാകുന്ന കാര്യങ്ങൾ മാറിയിട്ട് വളരെ ആ അതിർവരമ്പുകളില്ലാത്ത വിസ്തൃതമാകുന്ന ആ സ്വർഗരാജ്യത്തെ കുറിച്ച്, അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആകട്ടെ, ഈ കാര്യം സ്തെഫാനോസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിന്റെ 15-ാം വാക്യം, ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. നോക്കുക, ഇത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ സ്തെഫാനോസിനെതിരെയുള്ള ആരോപണം തന്നെ എന്തുവാ? മോശയ്ക്കും, കമോൺ, മോശയ്ക്കും ദൈവാലയത്തിനും വിശുദ്ധ സ്ഥലത്തിനും എതിരെ എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുക എന്നുള്ളത് ആരോപണം. പക്ഷെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ അതിന്റെ 34-ാമത്തെ അധ്യായം നമുക്കറിയാവുന്ന കാര്യം, എടുത്ത് വായിക്കണ്ട, പിന്നീട് വീട്ടിൽ പോയി നിങ്ങൾ റെഫർ ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. മോശ ദൈവത്തിങ്കിൽ നിന്നും ന്യായപ്രമാണവും സ്വീകരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. അവന്റെ മുഖത്തൊരു മൂടുപട ഇടേണ്ടി വന്നു. കാര്യമല്ല, മുഖം പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇതേ കാര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് മോശയ്ക്കെതിരെ, ന്യായപ്രമാണത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് സ്തെഫാനോസിനെ കുറിച്ച് ആരോപണം ഇവരെ ഉന്നയിക്കുമ്പോൾ തന്നെ മോശ ന്യായപ്രമാണം സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചോ അതേ കാര്യം തന്നെ സ്തെഫാനോസിന്റെ കാര്യത്തിലും സംഭവിക്കുക. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇവരുടെ മനസ്സിനെ മാറ്റിയില്ല. അതാണ് വളരെ ശ്രദ്ധേയമാകുന്ന കാര്യം. അപ്പോൾ ദൈവത്തിന്റെ അപ്രൂവൽ സ്തെഫാനോസിനുണ്ട് എന്നുള്ള കാര്യം ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തുക. ആകട്ടെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ആദ്യമായിട്ട് 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം മഹാപുരോഹിതൻ ചോദിക്കുന്ന ഒരു നേരിട്ടുള്ളതാകുന്ന ഒരു ചോദ്യം, ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. ഇതുള്ളത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ വിശുദ്ധ സ്ഥലത്തിനെതിരെയും മോശയുടെ ന്യായപ്രമാണത്തിനെതിരെയും നീ സംസാരിച്ചുവോ? ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് 7-ാമത്തെ അധ്യായത്തിലുള്ള പ്രസംഗം. ശ്രദ്ധിക്കണേ, നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. 7-ാം അധ്യായം എന്ന് പറയുന്നത്, 7-ാം അധ്യായത്തിന്റെ അതിന്റെ 53 വരെയുള്ള വേദഭാഗം എന്ന് പറയുന്നത്, അതിന്റെ 2-ാം വാക്യം മുതൽ 53 വരെയുള്ള ആ വേദഭാഗം ഈ രണ്ട് ചോദ്യങ്ങളുടെ, അല്ലെങ്കിൽ ഈ രണ്ട് ആരോപണങ്ങളുടെ മറുപടി. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ ആ വേദഭാഗം പഠിക്കേണ്ടത്. പണ്ടൊക്കെ ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യം, പ്രത്യേകിച്ച് ആ ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന, അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചാലും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. ശ്രദ്ധിക്കണേ, വേറെ ഒന്നുമില്ല, പഴയ നിയമ തിരുവഴുത്ത് മാത്രം ഉരുവിടില്ല, പ്രസംഗിക്കുക, വേറെ പൊടിപ്പും തൊങ്ങലും ഒന്നും ചേർത്തിട്ടില്ല. ആ വേദഭാഗങ്ങൾ എടുത്തിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ, അതെങ്ങനെ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തോട്
ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം എന്തോ സംഭവിച്ചെന്നറിയോ? ഒരു കോപം പരവശരായി തീർന്നതാണ്, കോപം കൊണ്ട് നിറഞ്ഞെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവവചനം പരമാർത്ഥതയോടും അതില് ഒന്നും കൂട്ടിച്ചേർക്കാതെ പറയാമെങ്കിൽ അത് കൊള്ളേണ്ടത് കൊള്ളും, എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. ഒന്നീ പെണ്ണങ്ങും അല്ലെ മാനസാന്തരം, രണ്ടിനൊന്നും സംഭവിക്കും. ഒന്നീ പെണ്ണങ്ങും പെണ്ണുങ്ങുന്നതിന് പക്ഷെ കാരണം പറയുന്നത് വേറെ വല്ലതൊക്കെ ആയിരിക്കും. ബൽവിശ്വാസിന് വരാത്ത ആ അതാ ഇന്ന തന്നെ നോക്കിയാ. പക്ഷെ അതൊന്നും അല്ല റിയൽ ഇഷ്യൂ, അതൊന്നും അല്ല റിയൽ ഇഷ്യൂ, വേറെ അല്ലവാ. കാരണം ചാപ്റ്റർ ആൻഡ് വേർഡ് സ്പോട്ട് ചെയ്ത് പറയുന്ന ഈ കാര്യം സത്യമാണെന്നും ചങ്ക തറയ്ക്കുന്നതാണ് ഇയാൾ വിളിച്ചു പറയുന്നതെന്നും ഉള്ളിന്റെ ഉള്ളിൽ അറിയാം. അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അറിയാം. റിയൽ ഇഷ്യൂ ആണ്, പിന്നെ ചുമ്മാതെ പറയുന്നേ ഉള്ളൂ മറ്റ് ലെയിം എക്സ്ക്യൂസസ് ഒക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് സ്തെഫാനോസിന്റെ പ്രസംഗം ഏഴാം അധ്യായത്തില് നമുക്കത് ഒത്തിരി വിശദമായിട്ട് പഠിച്ചില്ലെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ചിന്ത ഒന്ന് ഷെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കും ഈ വലിയ ദീർഘമാകുന്ന ഒരു പ്രസംഗം, അതും പ്രത്യേകിച്ച് ഇവർക്കെല്ലാം അറിയാവുന്ന ഒരു ചരിത്രം, ഈ ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്ന ഇവർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല സ്തെഫാനോസ് ഇവിടെ പ്രസംഗിക്കുന്നു. പക്ഷെങ്കിൽ അതിന്റെ വാസ്തവത്തിലുള്ളതാകുന്ന അർത്ഥം എന്തെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഈ സ്തെഫാനോസിന് ദൈവവചനത്തിലുള്ള നിശ്ചയവും ദൈവവചനത്തോടുള്ള സ്നേഹവും നമുക്ക് ആ പ്രസംഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അന്ന് അവൈലബിൾ ആയിട്ട് റൂൾ ബുക്ക് ആയിട്ടുണ്ടായിരുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമം. അപ്പൊ ആത്മാവ് നിറഞ്ഞ ഈ സ്തെഫാനോസിന് പറയാനുള്ള പ്രസംഗം എവിടുന്നാ? പഴയ നിയമത്തിൽ നിന്ന് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഇന്നും ആത്മനിറവിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വചനനിറവാ കേട്ടോ. വചനനിറവില്ലാത്ത ആത്മനിറവ് ആത്മനിറവ് അല്ലേ അല്ല, തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെടരുത്. പഴയ നിയമ തിരുവഴുത്ത് ആധാരമാക്കി ചെയ്യുന്ന ഒരു പ്രസംഗം. ഈ പ്രസംഗത്തിലെ രണ്ട് കാര്യമാണ് സ്തെഫാനോസ് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ആരോപണങ്ങൾ, ഒന്ന് ദൈവാലയത്തിനെതിരെ സംസാരിച്ചു, രണ്ട് മോശയുടെ ന്യായ പ്രമാണത്തിനെതിരെ സംസാരിച്ചു. ഈ രണ്ട് ആരോപണങ്ങളും ഓരോ ആരോപണവും ഡെത്ത് സെന്റൻസ് ക്യാരി ചെയ്യുന്ന ആരോപണമാണ്. ഒരെണ്ണം മതി, രണ്ടു വേണ്ട. ഓരോ ആരോപണവും ഡെത്ത് സെന്റൻസ് ക്യാരി ചെയ്യുന്ന കുറ്റങ്ങളാണ്. അപ്പൊ ഈ രണ്ട് കുറ്റാരോപണങ്ങൾക്കെതിരെ സ്തെഫാനോസ് വിശദമാകുന്ന ഒരു പ്രസംഗം നടത്തുകയാണ്. ഈ പ്രസംഗത്തിൽ സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമം എന്താണെന്നുള്ളതും സുവിശേഷം എന്താണെന്നുള്ളതും ദൈവാലയം എന്താണെന്നുള്ളതും ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ പ്രാധാന്യത എന്തെന്നും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസംഗം വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്നത്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ ആലയം. ഈ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ദൈവം വാഗ്ദാനം ചെയ്ത ഒരു കാര്യം, ഞാൻ എന്റെ നാമം ആ സ്ഥലത്ത് വെക്കുമെന്നുള്ളത്, ഐ വിൽ പുട്ട് മൈ നെയിം ദേർ എന്നുള്ളതാ വാഗ്ദത്തം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നാമമുള്ളതും ദൈവം തന്റെ ജനത്തെ സന്ധിക്കുന്നതുമാകുന്നു സ്ഥലം. സമാഗമന കൂടാരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂടാരം. ഒന്നിച്ച്
ഗമിക്കുന്ന ആ സ്ഥലം ഒന്നിച്ച് മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥമാണ്. അപ്പോൾ ദൈവത്തിന്റെ നാമമുള്ള ഈ വിശുദ്ധ സ്ഥലം യഹൂദന് അത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലുടനീളം അതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ഥലത്തോടുള്ള യഹൂദന്റെ ആ സ്നേഹ വായ്പ സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ് എന്റെ പ്രാർത്ഥന. എന്താ? യഹോവയുടെ മന്ദിരത്തിൽ കർത്താവിന്റെ മനോഹരത്വം കാണാനും അവിടെ തന്നെ അങ്ങ് ആയിരിക്കണമെന്നാ എന്റെ താല്പര്യം, എന്റെ ജീവകാലം മുഴുവൻ അവിടെ ഇരിക്കും. അതുപോലെ 42-43-ാമത്തെ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, ദൈവമേ മാൻ നീർത്തോടിനോട് ഉള്ളതാകുന്ന ആ നീർത്തോടിനിലേക്ക് ചെല്ലുന്ന പോലെ എന്റെ ആത്മാവ് എന്നൊരു പറയാം. അയ്യോ, എനിക്ക് എപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലാനിടയാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്ന വളരെ പ്രാധാന്യമുള്ളതാകുന്ന ദൈവാലയം. പക്ഷേ ഈ ഭക്തന്മാരൊക്കെ അതിന്റെ ശരിയായ നിലയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ യഹൂദൻ പറഞ്ഞു, യഹോവയുടെ ആലയം ഇവിടെ ഉണ്ടോ, ഈ ആലയം ഇവിടെ ഉണ്ടോ എന്നാ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതായിരുന്നു ഇവന്റെ അഹങ്കാരം. അതുകൊണ്ടാണ് ശമൂവേലിന്റെ 1 ശമൂവേൽ നമ്മൾ വേറൊരു കാര്യം കാണുന്നു. തോന്നിയത് പോലെ നടന്നിട്ടും സകല അശുദ്ധിയും പ്രവർത്തിച്ചിട്ടും ഫെലിസ്തീൻ യുദ്ധത്തിന് വന്നപ്പം അവര് പറഞ്ഞെന്നറിയോ, നമുക്ക് പെട്ടെന്ന് പെട്ടകം കൊണ്ടുവരാം. പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ശത്രു തോക്ക് വന്ന എന്നാ നമ്മൾ എന്താ സംഭവിക്കുന്നെന്നുള്ളത് വായിക്കുന്നുണ്ട്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം അതിന്റെ ആരംഭ അധ്യായങ്ങളിൽ തന്നെ ഈ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവൻ ചിന്തിച്ചത് യഹോവയുടെ പെട്ടകം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഉടനെ അതിന് ഏതാണ്ട് ശക്തിയുണ്ടെന്നാ കരുതിയത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആലയം ആ കല്ലുകൊണ്ട് പണിത, തടി കൊണ്ട് പണിത ആ ആലയത്തിന് അതിൽ തന്നെ ഭയങ്കര ശക്തിയുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും പറ്റുകയില്ലെന്നാണ് യഹൂദൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ സംസാരിച്ചു. യിരമ്യാവിന്റെ ഒരു വാക്യം ഒന്നും എടുത്ത് ഒറ്റ വാക്യം എടുത്താൽ മതി. യിരമ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, യിരമ്യാവ് 7:4. ഇങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. അവര് ചിന്തിച്ചിരുന്ന എന്താണെന്നറിയാമോ, യഹോവയുടെ മന്ദിരം ഇവിടെ ഉള്ളിടത്തോളം കാലം നെബൂഖദ്നേസറിന് വന്നപ്പോ ബാബിലോണിയ രാജാവ് വന്ന് വളഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. യഹോവയുടെ മന്ദിരം ഇവിടെ ഉണ്ടോ, നെബൂഖദ്നേസറിന് ഇവിടെ കാലുവെക്കാൻ പറ്റുകയെന്ന. അപ്പൊ അതിനെതിരെയാണ് യിരമ്യാവ് പറയുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്നുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. ഈ തടിയും കല്ലും കൊണ്ടുണ്ടാക്കിയതല്ല യഹോവയുടെ മന്ദിരം. അതാ യിരമ്യാവ് പറയുന്നതാകുന്ന കാര്യം. ആകട്ടെ, ഈ ഒരു ചിന്ത പ്രവാചകന്മാർക്കും സങ്കീർത്തന പുസ്തകങ്ങൾ എഴുതിയ ആ ഭക്തന്മാർക്കും മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇതാ സ്തെഫാനോസ് പറയുന്ന കാര്യം. അതായത് യഹോവയുടെ ആ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമേതാ? യഹൂദനോട് ചോദിച്ചാൽ അവൻ പറയും കല്ലും തടിയും കൊണ്ടുണ്ടാക്കിയ ഈ മന്ദിരമാണെന്ന് പറയും. എന്നാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഓഫ് കോഴ്സ് യഹോവയുടെ മന്ദിരത്തിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട്, കാര്യം ശരിയാ. പക്ഷെങ്കിൽ യഹോവയുടെ മന്ദിരത്തിൽ കല്ലും തടിയും കൊണ്ടുണ്ടാക്കിയ ആ മന്ദിരത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല യഹോവ. ആ നാല്
യഹോവ എന്നുള്ളത് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എനിക്കറിയാം അല്പം ഡിസ്ട്രാക്ഷൻ ഉണ്ട്, എങ്കിലും ദയവായിട്ട് ശ്രദ്ധിക്കാം. ഈ കാര്യം സ്തെഫാനോസ് എങ്ങനെയാ പറയുന്നു? നാല് സംഭവങ്ങളാണ് പ്രധാനമായിട്ട് ഈ കാര്യം പറയാനായിട്ട് സ്തെഫാനോസ് ഉപയോഗിക്കുന്നത്. അതിൽ 2 മുതൽ 8 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് അബ്രഹാമിനെ കുറിച്ച് താൻ പറയും. 9 മുതൽ 19 വരെയുള്ള വേദഭാഗത്ത് യോസെഫിനെ കുറിച്ചും യോസെഫ് മിസ്രയീമിലായിരുന്ന സന്ദർഭത്തെ കുറിച്ചും പറയുന്നു. 20 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ മോശയെ കുറിച്ചും അതേ തുടർന്ന് മരുഭൂമിയിലുള്ള അവരുടെ യാത്രയെ കുറിച്ച് പറയും. 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിനെ കുറിച്ചും ശലോമോനെ കുറിച്ചും പിന്നെ ആ രാജത്വം സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ചും ചുരുക്കമായിട്ട് പറയും. ഈ 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നിന്നെടുത്തിട്ട് തനിക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി കൊടുക്കുകയാണ് സ്തെഫാനോസ് ഇവിടെ ചെയ്യുന്നത്. തനിക്കെതിരെയുള്ള ദൈവാലയത്തിനെതിരെയും വിശുദ്ധ സ്ഥലത്തിനെതിരെയും ന്യായപ്രമാണത്തിനെതിരെയും സംസാരിച്ചു എന്ന ഈ 2 ആരോപണങ്ങൾക്ക് പഴയ നിയമത്തിലെ ഈ പ്രധാനപ്പെട്ട 4 സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇസ്രായേലിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഈ 4 സംഭവങ്ങളെ തനെടുത്തുദ്ധരിക്കുക. ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ചരിത്ര ഭാഗങ്ങളിലും ഒരു കാര്യം വ്യക്തതയോടെ സ്തെഫാനോസ് പറയുന്നു. അതായത് ദൈവം തന്റെ സാന്നിധ്യം ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കി വച്ചിരുന്നില്ല. ഒരു ബിൽഡിങ്ങിനോ ഒരു പ്രത്യേകമാകുന്ന പ്രാദേശികമാകുന്ന സ്ഥലത്തോ ദൈവം ഒതുങ്ങിയിരുന്നില്ല. ദൈവം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് ഒരു വിശുദ്ധ സ്ഥലത്തല്ല പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മെസപ്പൊത്തോമിയയിൽ വെച്ച് ദൈവം എന്ത് ചെയ്തു? തേജോമനാകുന്ന ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. യഹൂദൻ പറയും ദൈവത്തിന്റെ സാന്നിധ്യം ഈ കല്ലും തടിയും കൊണ്ടുണ്ടാക്കിയ മന്ദിരത്തില്. സ്തെഫാനോസ് പറയുക അങ്ങനല്ല, നമ്മുടെ ചരിത്രം പറയുന്നത് അങ്ങനല്ല, നമ്മുടെ പൂർവ പിതാവാകുന്ന അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അവന്റെ ജന്മസ്ഥലത്ത്. അതും ഏത് സാഹചര്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്? വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 11:28 മുതലാണ് അതിന്റെ വിശദീകരണം കാണുന്നതെങ്കിലും അവിടെ ഹാരാനിൽ വന്ന് പാർക്കുന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ എഴുതിയേക്കുന്നത്. എന്നാൽ സ്തെഫാനോസ് പറയുകയാണ് അതിനു മുൻപേ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ സ്തെഫാനോസ് ഇവിടെ പറയുന്ന കാര്യം, നമ്മള് യോശുവയുടെ പുസ്തകം 24:1 അതിന്റെ 2 വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമെങ്കിൽ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമാണ്. നദിക്കക്കര പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോകും. അപ്പൊ ദൈവം എവിടെയാണ് അബ്രഹാമിന് പ്രത്യക്ഷനായത്? നദിക്കക്കരെ അബ്രഹാം പാർത്ത് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് വിഗ്രഹങ്ങളെ സേവിച്ചോണ്ടിരുന്നപ്പം
തേജോമയനാകുന്ന ദൈവം തന്റെ തേജസ് അബ്രഹാമിന് വെളിപ്പെടുത്തി. നോക്കണേ, അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാട് സ്തെഫാനോസ് പറയുകയാണ്, ഈ മന്ദിരത്തിൽ മാത്രമല്ല പിന്നെയോ നമ്മുടെ വലിയ വലിയ പ്രശ്നം വിഗ്രഹങ്ങളെ പാർത്തോണ്ടിരുന്ന സ്ഥലത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ചിന്തിക്കരുത് ഇവിടെയാ ദൈവിക സാന്നിധ്യമെന്ന്. ഇതാ സ്തെഫാനോസ് പറയുന്ന കാര്യം മനസ്സിലാക്കണേ. സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത ഇതാ. അപ്പൊ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് താഴോട്ട് അനേക കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞു വരുമ്പോഴേ ദൈവം അബ്രഹാമിൽ കൂടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അവന്റെ സന്തതിയെ കുറിച്ച്, രാജ്യത്തെ കുറിച്ച്, കൊടുക്കാൻ പോകുന്ന ദേശത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സ്വന്തമല്ലാത്ത ദേശത്ത് അവര് പാർക്കുമെന്നും അന്യദേശത്ത് അവിടെ ആ ദേശക്കാർ അവനെ അവരെ അടിമയാക്കുമെന്നും ഈ കാര്യമെല്ലാം ദൈവം അബ്രഹാമിനോട് പറയുന്നത് സ്തെഫാനോസ് ഇവിടെ ഉദ്ധരിക്കുക. പക്ഷെങ്കിൽ ഇതെല്ലാം പറയുമ്പോഴും സ്തെഫാനോസ് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ സാഹചര്യങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ പോലും ദൈവിക സാന്നിധ്യം അവരനുഭവിക്കാതിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവാലയമോ മന്ദിരമോ വിശുദ്ധ സ്ഥലമോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവം തൻ്റെ ജനത്തോട് ഒപ്പം പാർത്തിരുന്നു. അപ്പൊ തൻ്റെ ജനം എവിടുണ്ടോ അത് ആ വിശുദ്ധ സ്ഥലമെന്നാണ് സ്തെഫാനോസ് പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. തനിക്കെതിരെയുള്ള ആരോപണം ഇതാ, ഈ ദൈവാലയത്തിനെതിരെ പറയും വിശുദ്ധ സ്ഥലത്ത്. അപ്പൊ സ്തെഫാനോസ് പറയണോ, അല്ല നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ഇന്നടത്ത് വെച്ചാണ് ദൈവം പ്രത്യക്ഷനായത്. അതിനുശേഷം പറയുന്നത് നമ്മൾ 9 മുതൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു മുൻപോട്ട് പോകേ, നിങ്ങൾ അത് വീട്ടിൽ പോയി വിശദമായിട്ട് പഠിച്ചുകൊള്ളൂ. യോസഫിനെ കുറിച്ച് പറയുക. യോസഫിനെ കുറിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞ് പരിച്ഛേദന എന്ന ആ കവനന്റ് ദൈവം അവരോട് ചെയ്ത ഉടമ്പടിയുടെ പുറമേയുള്ള ചിഹ്നമാകുന്ന കവനന്റ് കൊടുത്തു. ആ ആ ആ കവനന്റിന്റെ അടയാളം കൊടുത്തു. അത് പരിച്ഛേദന. അതിനുശേഷം 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ യോസഫിനെ കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് യാക്കോബിനെ കുറിച്ചും ഇസ്ഹാഖിനെ കുറിച്ചും ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് യോസഫിനെ കുറിച്ച് പറയുക. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, യോസഫിന് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത് കനാൻ ദേശത്തല്ലെന്നാ സ്തെഫാനോസ് പറയും. പിന്നെ ഇവിടെ ഈജിപ്തിൽ മിസ്രയീമിലാണ് യോസഫ് ദൈവിക സാന്നിധ്യം അനുഭവിച്ചത്. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാം ദൈവിക സാന്നിധ്യം അനുഭവിച്ച് യാത്ര തുടങ്ങിയത് വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നിടത്തും. അതുപോലെ നമ്മുടെ മറ്റൊരു പിതാവാകുന്ന യോസേഫിന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത് കനാൻ ദേശത്തുമല്ല പിന്നെ ഇവിടെ മിസ്രയീമില. അപ്പൊ ആ കാര്യമാണ് അടുത്ത വാക്യങ്ങളിൽ സ്തെഫാനോസ് പറയുന്ന കാര്യങ്ങൾ. അതിന്റെ 9 മുതൽ 19 വരെയുള്ള വേദഭാഗത്ത് സ്തെഫാനോസ് പറയുന്ന വിഷയമാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 39 അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ, നിങ്ങൾ വീട്ടിൽ പോയി ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന വാക്ക് ഒന്ന് അടിവര ഇട്ട് പഠിച്ചാൽ ഭയങ്കര സന്തോഷം തോന്നും. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു, യഹോവ യോസേഫിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ആശയം വരുന്ന സെന്റൻസുകളെല്ലാം ഒന്ന് അടിവരെ. എന്നിട്ട് 37 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അവിടെ ഈ കാര്യം തന്നെ ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, 37 അധ്യായത്തിൽ ഈ ഒരു പദപ്രയോഗം ഇല്ലേ ഇല്ല. അതെവിടെ വെച്ചാന്നറിയോ? അത് കനാനി വെച്ചാ, അപ്പന്റെ അടുത്ത് ഇരിക്കുമ്പോഴാ. ഈ ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നേ ഇല്ല. എന്നാ 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ മിസ്രയീമിൽ ആര് ദൈവിക സാന്നിധ്യം അനുഭവിച്ചു? യോസേഫ്. അപ്പൊ ആ ചരിത്രം
സ്തേവാനം ശ്രമിക്കുക, എന്നിട്ട് പറയുക യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. പറയുന്ന മറുപടി ഇതാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പിതാവാകുന്ന അബ്രഹാമും യോസേഫും അനുഭവിച്ചത് ഈ മന്ദിരത്തിലൊന്നും അല്ല, പിന്നെയോ അവരെവിടായിരുന്നോ അവിടോട്ട് ദൈവം ചെന്നു. അപ്പൊ തന്റെ ജനം എവിടുണ്ടോ അവിടെ ദൈവമുണ്ട്, അല്ലാതെ ഈ മന്ദിരത്തിലല്ല. ഈ കാര്യമായ യോസേഫ് സെബാനോസ് പറയുന്നു. പിന്നെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഭാഗം ഞാൻ എടുത്ത് വാക്യങ്ങൾ എടുത്ത് വായിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 17-43 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. എന്നിട്ട് 17-43 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ മോശയെ കുറിച്ച് പറഞ്ഞു, മോശയുടെ കാലത്ത് സംഭവിച്ച കാര്യവും അതിന്റെ ശേഷം മോശ ഫറവോനെ ഭയന്ന് ഓടിപ്പോകുന്ന വിഷയവും ഇതെല്ലാം സ്തെഫാനോസ് വിശദമായിട്ട് പറയുക. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കെല്ലാം കാണാതെ അറിയാവുന്ന കാര്യം എന്നാ ഈ പറയുന്നത്. പക്ഷേങ്കിൽ അതിന്റെ ആശയം നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശേഷിച്ച് ഒരു കാര്യം കൂടെയുണ്ട്. ഈ സ്തെഫാനോസിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മോശയ്ക്കെതിരെ പറയുന്നു എന്നുള്ള കാര്യം. ഇവിടെ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ മോശയെ കുറിച്ചാണ് സ്തെഫാനോസ് പറയുന്നത്. വളരെ ബഹുമാനത്തോടുകൂടെ മോശയിൽ കൂടെ ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സ്തെഫാനോസ് വിശദീകരിക്കുക. അങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ സ്തെഫാനോസ് പറയുന്നതാകുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ 33-ാമത്തെ വാക്യം അത് മാത്രം ഒന്ന് എടുത്ത് വായിച്ചു. 33-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യം, 7-ാമത്തെ 30-ഉം 33-ഉം. അപ്പൊ മോശയ്ക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായത് എവിടാ? സീനായി മലയിലെ ആ മുൾപടർപ്പിൽ അഗ്നി ജ്വാലയിൽ ദൈവദൂതൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ 33-ാമത്തെ വാക്യം, കർത്താവ് അവനോട് നോക്കുക. അപ്പൊ യഹൂദൻ പറയുന്നു ഏതാ വിശുദ്ധ സ്ഥലം, കല്ലും തടിയും കൊണ്ടുണ്ടാക്കിയ ദൈവാലയം അതാ വിശുദ്ധ സ്ഥലം. പക്ഷേ സ്തെഫാനോസ് പറയുക നമ്മുടെ വല്യപ്പച്ചന്മാർ അങ്ങനെ അല്ല കരുതിയത്. മനസ്സിലാകുന്നുണ്ടോ സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ ആശയ? നമ്മുടെ അപ്പച്ചന്മാർ അതല്ല കരുതിയത്, അവര് കരുതിയത് ഈ അതിപരിശുദ്ധ സ്ഥലത്തെക്കാളും, അതായത് ദൈവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തു പോലും ദൈവത്തിന്റെ പ്രത്യക്ഷതയില്ല. കേട്ടോ, ശ്രദ്ധിക്കണേ എല്ലാരും ഇവിടെ കേട്ടെ. അവനെ മാധ്യമം അവനെ പിടിച്ച് അവിടെ ഇരുത്ത് ഇരുത്ത് ഇരുത്ത്. ഇനി ഇവിടെ ഇല്ല, കരഞ്ഞാലും ഇവിടെ. ഓക്കെ, ദൈവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് പോലും ദൈവത്തിന്റെ പ്രത്യക്ഷതയില്ല. പിന്നെ യഹോവയുടെ ശെക്കൈന തേജസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ മോശ കണ്ടതെന്താ? സീനായി മലയിലെ മിദ്യാന്യരുടെ ദേശത്ത് അവിടെ മുൾപടർപ്പിൽ അഗ്നിജ്വാലയിൽ ദൈവം തന്നെ പ്രത്യക്ഷനാകും. എന്നിട്ട് പറയുക, നീ നിൽക്കുന്ന ഈ സ്ഥലം ഇസ്ലാമിലെ ദൈവാലയത്തിലെ മധുബഹ അല്ല, പിന്നെടാ മിദ്യാന്യരുടെ ദേശത്തെ ഈ മരുഭൂമി എന്താണ്? വിശുദ്ധ സ്ഥലം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? മോശ ശമന സുറേ, ഇത് വിശുദ്ധ സ്ഥലം, അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ ആ വിശുദ്ധ സ്ഥലം. പിന്നെ ദൈവം തന്നെ കൂടാരമാക്കാൻ ആഗ്രഹിക്കുന്നത് മന്ദിരങ്ങളിലല്ല, സംഘടനകളിലല്ല, യാതൊരു മാനുഷികമാകുന്ന ഓർഗനൈസേഷൻസിലും അല്ല, ദൈവത്തിന്റെ പ്രമാണത്തിലും വിശുദ്ധിയിലും വേർപാടിലും നിലനിൽക്കുന്ന സാധുജനങ്ങളുടെ നടുവിലും അവരുടെ ഉള്ളിലും ആ ദൈവിക സാന്നിധ്യം. അല്ലാതെ ഓരോ ഓർഗനൈസേഷനിലും ഒരു കെട്ടുപാടുകളിലും അല്ല ദൈവത്തിന്റെ സാന്നിധ്യം.
ഈ കാര്യമാണ് സെവാനോസ് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് കോപപരവശരായത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാമെങ്കിൽ കോപപരവശരാകും ചിലരൊക്കെ, പക്ഷെ അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട വിഷയമില്ല. ഇത് വേദപുസ്തകത്തിലെ വചനം. അപ്പൊ സീനായി മലയിൽ അവിടാണ് ദൈവം വിശുദ്ധ സ്ഥലമായി തെരഞ്ഞെടുത്തത് എന്ന് സ്തെഫാനോസ് പറയും. അതിന്റെ ശേഷം ഈ കാര്യമെല്ലാം പറഞ്ഞു വന്നിട്ട് നിങ്ങളത് വീട്ടിൽ പോയി വിശദമായിട്ടൊന്ന് പഠിക്കണേ. ഞാനത് ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അപ്പൊ തന്റെ ജനം എവിടൊക്കെയായിരുന്നു, അവരുടെ കൂടതയും ഉണ്ടായിരുന്നു, കൂടതയും ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ് താഴോട്ട് പറയുമ്പോൾ, ഈ ഒരു കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടാരം മാറ്റി അടിച്ചുകൊണ്ടിരുന്നു. ഇവരെങ്ങോട്ട് പോയോ അവിടെ ദൈവം എന്ത് ചെയ്യുക, പോകുക. അല്ല, ദൈവം എങ്ങോട്ട് പോകുന്നു അവിടേക്ക് ഈ ജനവും പോകുക. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും തന്റെ ജനത്തിന്റെ കൂടാരം, അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്തല്ലായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ദാവീദിന്റെയും ശലോമോന്റെയും കാര്യങ്ങൾ അതിന്റെ 44 മുതൽ ഉള്ള വാക്യങ്ങൾ, 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം കൂടാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് പറയുന്നത് ദൈവാലയം അവിടെ പണിയുന്നതിനെ കുറിച്ച്, പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ആലയം പണിതു. പക്ഷെങ്കിൽ അല്ല, 47 വാക്യം, 46-47 ചേർത്ത് വായിച്ചാൽ, അവൻ ദൈവത്തിന്റെ മുൻപാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണി. എന്നിട്ട് അത്യുന്നതൻ കൈപ്പണി ആയതിൽ സിക്കുന്നില്ലതാനും. ഇത് ശലോമോൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ആലയൊക്കെ പണിതു, പക്ഷെ കൈപ്പണി ആയതിലല്ല എന്ത് ചെയ്യുന്നത്, ദൈവം വസിക്കുന്നത്. എന്നിട്ട് പറയാ, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമ സ്ഥലവും ഏത്, ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ പ്രസംഗത്തിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് സ്തെഫാനോസ് പറയുന്നത്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ആ സ്ഥലത്തായിരുന്നു ദൈവിക സാന്നിധ്യം. അവിടെ നിന്ന് അബ്രഹാമിനെ പുറപ്പെടുവിച്ചു. 2, യോസഫിനോടുള്ള ബന്ധത്തിൽ മിസ്രയീമിൽ തൻ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. 3, മോശയോടുള്ള ബന്ധത്തിൽ മരുഭൂമിയിൽ അതിനെ വിശുദ്ധ സ്ഥലമെന്ന് ദൈവം പറയുന്നു. 4, ദാവീദിന്റെയും ശലോമോന്റെയും കാര്യത്തിൽ ഇവിടെ യഹോവ തന്നെ പറയുന്ന കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കുന്ന വിശ്രമ സ്ഥലം ഏത്, ഭൂമി എന്റെ പാദപീഠവും സ്വർഗം എന്റെ സിംഹാസനം. എന്നിട്ട് പറയാം, അത്യുന്നതായവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തിലാണ്. ഈ കാര്യമാണ് പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ ഈ കാര്യം വ്യക്തതയോടെ ദൈവജനം മനസ്സിലാക്കണം. ചില വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം, പിന്നെ ന്യായപ്രമാണത്തെ കുറിച്ച് അടുത്ത ആഴ്ച ചില കാര്യങ്ങൾ പറയും. അപ്പോ ദൈവാലയത്തിനെതിരെ സംസാരിച്ചു എന്നതിന്റെ മറുപടി സ്തെഫാനോസ് കൊടുക്കുക. ഈ വിശുദ്ധ സ്ഥലത്തിനെതിരെ സംസാരിച്ചെന്ന് പറയുമ്പോൾ എന്താണ് ദൈവിക വിശുദ്ധ സ്ഥലം, ഇത് ഈ ആലയമല്ല എന്നുള്ള കാര്യം പറയുക. ഇനി പുതിയ നിയമത്തിൽ ഇതിനെ കുറിച്ചുള്ളതാകുന്ന ചിന്ത നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. പുതിയ നിയമത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില വാക്യങ്ങളൊന്ന് എടുത്തു വായിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്റെ സമയം തീരുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. തിമത്യോസിന്റെ 1 ലേഖനം 3 അതിന്റെ 15 വാക്യം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം നോക്കുക. അപ്പോ ദൈവാലയം
എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസഭയാണ് ദൈവാലയം, ദൈവസഭ. ഇനി ദൈവസഭ എന്നുള്ള ആ കാര്യത്തെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ദൈവസഭയോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 4:16-17 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവസഭയെ കുറിച്ച് അവിടെ പറയുന്നു. എന്നാൽ അത് മാത്രമല്ല, നമ്മളെ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന വേദഭാഗമാണ്, 1 കൊരിന്ത്യർ 6:18 അതിന്റെ 18-19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോൾ വ്യക്തിപരമായി നാം ദൈവത്തിന്റെ മന്ദിരമാണ്, സഭയായി നാം ദൈവത്തിന്റെ മന്ദിരം. എന്നിട്ട് 1 കൊരിന്ത്യർ ആ 3 അധ്യായത്തിൽ പറയുന്ന കാര്യം ഒന്ന് നോക്കണം. എന്താ പറയുന്നേ? ഗൗരവമുള്ള കാര്യമാ പറയുന്നത്. 1 കൊരിന്ത്യർ 3:16-17 വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? പിന്നെ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. എന്താ അതിന്റെ അർത്ഥം? മോളി പറഞ്ഞത് ചേർത്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. മോളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നു. അതിന്റെ 10 മുതൽ 15 വാക്യങ്ങളിൽ ദൈവസഭയെ ദൈവത്തിന്റെ കെട്ടിടം എന്ന് പറയും. ആ കെട്ടിടത്തില് എങ്ങനെയാ പണിയേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയായിട്ട് അടിസ്ഥാനമിട്ടു. ഈ ശില്പിയായിട്ട് താൻ അടിസ്ഥാനമിട്ടത് എങ്ങനെയാണെന്ന് അതിന്റെ 2:2 പറയുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒഴികെ വേറെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ദൈവസഭയാകുന്ന മന്ദിരത്തിന്റെ പണി ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തുവിന്റെ വചനം, അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം, ഇതാണ് പണി. ആ പണി, ആ അടിസ്ഥാനമല്ല. അപ്പൊ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവരെല്ലാം ആ അടിസ്ഥാനത്തോട് ചേർന്ന് പണിതോണം. അങ്ങനെ പണിതാൽ അവന്റെ പണി എന്ത് ചെയ്യും? നിലനിൽക്കും. എനിക്കറിയാം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അല്പം വ്യതിചലിച്ചു പോകും, എങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ പ്രാധാന്യം പറയുന്നത്. എന്നിട്ട് പറയുക, ആ അടിസ്ഥാനത്തിന്മേൽ കല്ലും വൈക്കോലും ഒക്കെ പണിതു കഴിഞ്ഞാൽ എന്തോ പറ്റുമെന്ന് അറിയാമോ? ചേരം വരും, തീ അതിനെ ശോധന ചെയ്യും. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആലയമാകുന്ന മന്ദിരമാകുന്ന ഈ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് പ്രമാണമുണ്ട്. അതാ തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച്, നീ എങ്ങനെ നടക്കണമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിന്നെ ഈ കാര്യം എഴുതുന്നു. പിന്നെ എങ്ങനെയാ പണിയേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്, ബിഹേവിയർ. നമ്മൾ വ്യക്തിപരമായി ദൈവത്തിന്റെ മന്ദിരമാണ്, ആലയമാണ്, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. കൈപ്പണിയായ ആലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ പ്രമാണത്തിനും വിശുദ്ധിക്കും വേർപാടിനും ദൈവത്തിന്റെ മുഴുവൻ ആലോചനയുടെയും പണിയല്ല നടക്കുന്നതെങ്കിൽ അങ്ങനെ നടത്തുന്ന ഏതൊരുവനും ഉത്തരം പറയേണ്ടതായിട്ട് വരും. Be he center pastor or state secretary or president or whatever. ഉത്തരം പറയേണ്ടതായിട്ട് വരും. ദൈവത്തിന്റെ സഭയിൽ ഈ ലോകത്തിലെ അധർമ്മം വലിച്ചു കൊണ്ടുവരുന്ന പിശാചിന്റെ സകല ഏജൻസും ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം കർത്താവ് താൻ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ ആട്ടിൻകൂട്ടം. ഞാനീ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു 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 മയവും പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയധികം
ലോകമയത്തത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രകടീകരണങ്ങളായിരിക്കുന്ന ദൈവസഭ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചുരുക്കം പേരായിട്ടെങ്കിലും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രമാണത്തിലും വിശുദ്ധിയിലും വേർപാടിലും നമുക്ക് നിലനിൽക്കാം. നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിക്കും.